കുറ്റ്യാടി നിയോജകമണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പരിപാടി സമാപിച്ചു. വില്യാപ്പള്ളി, മയ്യന്നൂർ, കാവിൽ, കുട്ടോത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ തുറന്ന വാഹനത്തിലെത്തിയ പാറക്കലിന് കാവിൽ റോഡിൽ പ്രവർത്തകരും നാട്ടുകാരും ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. പരിപാടിയിൽ കാവിൽ രാധാകൃഷ്ണൻ, ബബിത് മലോൽ, സുഹൈൽ, സജിത് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ മുന്നണി സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യധാര മേഖലയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന നിരവധിയായ പ്രചരണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയക്ക് നേതൃത്വം നൽകുമ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി കേരളത്തിലെ മണ്ണിൽ തെരഞ്ഞെടുപ്പിന്റെ വെളിപ്പാടുകൾ ഓടിക്കൊണ്ട് നിരവധിയായ ജാഥകൾ കേരളത്തിന്റെ മണ്ണിൽ നടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജാഥയെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പോർമുഖത്ത് അവസാന നിമിഷം നിൽക്കുമ്പോൾ മുന്നണി സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന ജാഥകളെ കുറിച്ച് എന്തിനനുസ്മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകിയ മുന്നണി സംവിധാനത്തിന്റെ മൂന്ന് ജാഥകൾ കേരളത്തിന്റെ മുന്നിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ്, കേരളത്തിലെ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിച്ച ഒരു ജാഥ ഞാനും നിങ്ങളും കണ്ടു. സത്യഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച് അനന്തപുരയുടെ മണ്ണിൽ ഈ നാടിനകത്തെ ജനാധിപത്യ മതേതര സംവിധാനത്തിനെ കാവലിരിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ജാഥ തിരുവനന്തപുരത്തെ അനന്തപുരയുടെ മണ്ണിൽ സമാപിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ജാഥ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഐശ്വര്യപൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, ആ ഐശ്വര്യ സമ്പൂർണമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിച്ച ജാഥ കേരളക്കരയിൽ നിരവധിയായ ആളുകളുമായി സംബന്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ജാഥ സംബന്ധിച്ചത് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുമായി, ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുമായി, ഈ നാട്ടിലെ ആപാരവൃത്തം ചേരുന്ന ജനങ്ങൾ വിഭാഗങ്ങളുമായി, ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി, ഈ നാട്ടിലെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ആ ജാഥ സംബന്ധിച്ച് കടന്നുപോയെങ്കിൽ